ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ ധനവരവ് വർദ്ധിക്കുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ പരിഹാര മാർഗത്തെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. നമ്മളെല്ലാവർക്കും തന്നെ പണം എന്നുള്ളത് ഒരു അത്യാവശ്യ സാധനമാണ്. ജീവിതത്തിൽ പണമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടി ഓടി സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ മാസാവസാനമാവുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വരിക എന്ന് പറയുമ്പോൾ എത്രമാത്രം വിഷമമുണ്ടാകും. 20,000 ശമ്പളം വാങ്ങുന്നവരാണെങ്കിലും 50,000 ശമ്പളം വാങ്ങുന്നവരാണെങ്കിലും അതല്ല അതിൽ കൂടുതൽ വാങ്ങുന്നവരാണെങ്കിലും അവർക്ക് മാസാവസാനമാവുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക എന്നത് സ്വാഭാവികമാണ്. ഒരു മാസം മുഴുവൻ സമ്പാദിക്കുന്ന പണം വെറും 10-15 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ആവശ്യങ്ങൾക്കാണ് എന്ന് പോലും അറിയാതെ ചിലവായി പോകുന്നതിനെയാണ് പായ്ച്ചിലവ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, പക്ഷെ വീടുകളിൽ നടക്കുന്നതൊന്ന്. നമ്മൾ എന്തെങ്കിലും ഒരു കണക്ക് പ്രകാരമായിരിക്കും നമ്മൾ ആ പണം കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്തായിരിക്കും അപ്രതീക്ഷിതമായ ചിലവുകൾ നമ്മളെയും കാത്തിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ടെൻഷനാണ് അല്ലേ. ജീവിതത്തിൽ എത്രയോ നമ്മൾ ഓടുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്ക് പോലും നമുക്ക് പണം തികയാതെ വരിക എന്ന് പറയുമ്പോൾ ഇതിനെ പാഴ്ചിലവ് എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര തന്നെ സമ്പാദിച്ചാലും ഒരു രൂപ പോലും മേൽമിച്ചമില്ലാതെ വരുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെയുള്ള ചിലവുകളായിട്ട് കണക്കിലാക്കപ്പെടുന്നത്. ഇങ്ങനെ പാഴ്ചിലവുകൾ ഇല്ലാതാക്കുവാനായി ചെറിയ ചെറിയ പരിഹാര മാർഗങ്ങളും താന്ത്രിക മാർഗങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മന്ത്രങ്ങളും എല്ലാം തന്നെയുണ്ട്. പക്ഷെ നമ്മളതെല്ലാം തന്നെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ സമ്പാദിച്ചു കൊണ്ടേയിരിക്കും, ആ പണമെല്ലാം തന്നെ ചിലവായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പാഴ്ചിലവുകളെ നിയന്ത്രിക്കാനായി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും കൂടി വളരെ ചെറിയ ഒരു പരിഹാര മാർഗമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ധനവശ്യത്തിനായി ലക്ഷ്മീദേവിയെയും കുബേരഭഗവാനെയും വഴിപാട് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയത്ത് ലക്ഷ്മീദേവിയെ വഴിപാട് ചെയ്യുകയും ലക്ഷ്മീദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലി വരികയും ചെയ്താൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കുബേരഭഗവാനെ വഴിപാട് ചെയ്യുക, കുബേര ദീപം തെളിയിക്കുക, കുബേര മന്ത്രം ചൊല്ലുക എന്നിവയെല്ലാം തന്നെ നമ്മളുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര സമയം എന്ന് പറയുന്ന രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് നമ്മൾ കല്ലുപ്പ് വാങ്ങി നമ്മുടെ വീടുകളിൽ കൊണ്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ആഴ്ചകൾ തോറും, അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ശുക്രഹോര സമയത്ത് നമ്മൾ വീടുകളിൽ കല്ലുപ്പ് വാങ്ങി നമ്മളുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ചതിനു ശേഷം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം അതിനെ വീണ്ടും എടുത്ത് നമ്മൾ നമ്മുടെ ഉപ്പ് ഭരണിയിലാക്കി വയ്ക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുകയും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുകയും ചെയ്യുന്നതാണ്. ഇതെല്ലാം തന്നെ നമ്മൾ വീടുകളിലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ പണവശീകരണത്തിനായി ഒരു ചെറിയ താന്ത്രിക പരിഹാര മാർഗം കൂടി പറയുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ പേഴ്സുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. മറിച്ച് GPAയും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളുടെ എല്ലാവരുടെ കയ്യിലും ഒരു പേഴ്സ് നിർബന്ധമായും ആവശ്യമാണ്. ആ പേഴ്സിൽ നമ്മൾ 100 രൂപയെങ്കിലും ഇട്ട് വയ്ക്കണമെന്നുള്ളതും വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരു 100 രൂപ നോട്ടിൽ ചിലവാക്കാതെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാനായിട്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. ലക്ഷ്മീദേവിയുടെ ബീജമന്ത്രമായ ശ്രീം എന്നുള്ള ആ വാക്ക് നമ്മൾ, ഞാൻ ഈ നോട്ടിൽ എഴുതിയിരിക്കുന്നത് പോലെ, 2 വശവും എഴുതുക. കുങ്കുമത്തിൽ പനിനീര് കലർത്തിയതിനു ശേഷമാണ് ഇത് എഴുതേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ നോട്ടിൻ്റെ നടുവിലായി ഒരു സ്വസ്തിക് ചിഹ്നം കൂടി വരയ്ക്കണം. ഏതെങ്കിലും ഒരു ചെറിയ കോലുപയോഗിച്ച് നമുക്ക് ഇത് വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു ദിവസം മുഴുവൻ ലക്ഷ്മി പടത്തിനു താഴെ നമുക്ക് ഈ നോട്ട് വെച്ചതിനു ശേഷം നമ്മളുടെ അന്നത്തെ പൂജ ഈ നോട്ടിനും ചേർത്ത് ചെയ്യുക. നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണ്, അതല്ലെങ്കിൽ രാവിലെ ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മീദേവിയുടെ പടത്തിന് ചുവട്ടിലായിട്ട് നമുക്ക് ഈ നോട്ട് വെച്ച് പൂജിക്കുക. അതിനുശേഷം നമ്മളുടെ പേഴ്സിൽ നമുക്ക് ഈ 100 രൂപ നോട്ട് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവരും നിർബന്ധമായും പേഴ്സ് കയ്യിൽ കരുതുക.
അല്ലെങ്കിൽ ഹാൻഡ് ബാഗാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബാഗിൻ്റെ നമ്മൾ പണം സൂക്ഷിക്കുന്ന ആ ഒരു അറയിൽ നമുക്ക് ഈ പൈസ സൂക്ഷിക്കാവുന്നതാണ്. ഒരിക്കലും ഈ പണം ചിലവാക്കരുത്. ഏതൊരു സാഹചര്യം വരുമ്പോഴും ഈ പണം നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ പാടില്ല. കാരണം ലക്ഷ്മീദേവിയുടെ ബീജമന്ത്രം ഈ നോട്ടിൽ എഴുതി നമ്മൾ ലക്ഷ്മീദേവിയുടെ കാൽ ചുവട്ടിൽ വെച്ച് പൂജിച്ച ഒരു നോട്ടാണ്. നമ്മളുടെ വീട്ടിലെ പണക്കഷ്ടമെല്ലാം തീർത്തു തരുവാൻ ഈ നോട്ടിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ധനവരവ് വർദ്ധിക്കുവാൻ, ധനത്തിനെ ആകർഷണം ചെയ്യുവാൻ ഈ നോട്ടിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പേഴ്സിൽ ഈ നോട്ട് വയ്ക്കുക. ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു പേപ്പറിൽ കുറച്ച് പച്ചക്കർപ്പൂരം, ഒരു തുണ്ട് ഏലയ്ക്ക, ഒരു ഗ്രാമ്പു ഇവയെ പൊടിയാക്കിയതിനു ശേഷം നമ്മളുടെ പേഴ്സിൽ വയ്ക്കാം. പച്ചക്കർപ്പൂരത്തിൽ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന ഒന്നാണ്. ലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഈ പച്ചക്കർപ്പൂരത്തിന് ധനവശ്യത്തിന് ഏറ്റവും പ്രാധാന്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ നോട്ട് നമ്മൾ നമ്മുടെ പേഴ്സിൽ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ഈ സാധനങ്ങളും നമുക്ക് നമ്മുടെ പേഴ്സിൽ വയ്ക്കാം. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ 48 ദിവസത്തിനു ശേഷം, അതായത് ഈ പച്ചക്കർപ്പൂരം, ഗ്രാമ്പു, ഏലയ്ക്ക ഇവ മൂന്നും 48 ദിവസത്തിനു ശേഷം നമ്മൾ കാൽപ്പെടാത്ത സ്ഥലങ്ങളിൽ കൊണ്ടിടുകയോ അതല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിക്കളയോ ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാവുന്നതാണ്. പക്ഷേ ഈ നോട്ട് നിങ്ങൾ ഒരിക്കലും ഇനി വേറെ സ്ഥലങ്ങളിൽ വയ്ക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യരുത്. നമ്മളുടെ പേഴ്സ് കീറിപ്പോയി എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പുതിയ പേഴ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഈ നോട്ട് അതിലേക്ക് സൂക്ഷിക്കാവുന്നതാണ്. ധനവശ്യത്തിനായും പാഴ്ചെലവുകൾ കുറയുവാനായും അതുപോലെ തന്നെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുവാനും നമ്മൾ ഈ ചെയ്യുന്ന ചെറിയൊരു പരിഹാരത്തിന് സാധിക്കുന്നതാണ്. ചിലർക്കെങ്കിലും തോന്നാം ഇതിലെന്താണ് പ്രത്യേകത എന്ന്. പക്ഷേ ചെയ്തു നോക്കുക, തീർച്ചയായും നല്ല ഒരു മാറ്റം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഇത് ചെയ്യുവാനായി ഏതൊരു വെള്ളിയാഴ്ച ദിവസം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമുക്കിത് ചെയ്തു തുടങ്ങാം. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ പരിഹാര മാർഗം വളരെ വിശ്വാസത്തോടുകൂടി ചെയ്യുക. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതിൽ പരിപൂർണമായും വിശ്വാസം അർപ്പിക്കുമ്പോൾ മാത്രമേ ആ പ്രവൃത്തി പൂർണ്ണമായും വിജയിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പതിവ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.